ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് ലളിതശ്രീ ജഗദീശ് ശ്രീകുമാർ പപ്പു മാള അരവിന്ദൻ ഇന്നസെന്റ് തുടങ്ങിയ താരങ്ങളുടെ ജോഡിയായി എത്തി തിളങ്ങിയിട്ടുണ്ട് താരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സിനിമയിലെത്തിയ ലളിതശ്രീ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലായി നാനൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഭിനയത്തിൽ സജീവമല്ല താരം ഇപ്പോഴിതാ നാലു പതിറ്റാണ്ടിൽ ഏറെയായുള്ള തന്റെ സിനിമാ അനുഭവങ്ങളും ഓർമ്മകളുമൊക്കെ പങ്കുവച്ചിരിക്കുകയാണ് ലളിതശ്രീ മാതൃഭൂമിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം അച്ഛൻ മരിച്ച ശേഷം ജീവിതം രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തിൽ സിനിമയിൽ താരം പറയുന്നത് കുടുംബം കഴിയണമെന്നോർത്ത് മാത്രം ചെയ്ത കഥാപാത്രങ്ങൾ ഉണ്ടെന്നും ലളിതശ്രീ പറഞ്ഞു അഭിനയിക്കണം എന്ന മോഹം കൊണ്ട് സിനിമയിലെത്തിയ ആളല്ല ഞാൻ സാമ്പത്തികമായി മെച്ചമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് സിനിമയിലേക്ക് വന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം ചെറിയ പ്രായം ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാനാകുന്ന ജോലിയൊന്നും ഇല്ലായിരുന്നു സിനിമയിൽ വന്നാൽ ജീവിതം രക്ഷപ്പെടുമെന്നും ഒരുപാട് കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ ചിന്തയാണ് എന്നെ സിനിമയിൽ എത്തിച്ചത് സിനിമയിൽ വന്നതിന് ശേഷം സാമ്പത്തികമായി പുരോഗതി ഉണ്ടായി പണ്ടത്തെ കാലത്ത് ചെലവൊക്കെ കുറവായതിനാൽ കഴിഞ്ഞുകൂടാനുള്ളത് സിനിമയിൽ നിന്ന് ലഭിക്കുമായിരുന്നുവെന്നും ലളിതശ്രീ പറഞ്ഞു കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കിട്ടുന്ന കഥാപാത്രം നന്നായി ചെയ്യണം ഇത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വർക്ക് കിട്ടണം എന്ന ചിന്ത മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കഥാപാത്രങ്ങളെപ്പറ്റി മാത്രമേ പറഞ്ഞു തരാറുണ്ടായിരുന്നുള്ളൂ ഡേറ്റ് പ്രശ്നം കൊണ്ട് ചില വേഷങ്ങൾ നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചാൽ കഥ ഇഷ്ടപ്പെട്ട് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള അവസരമൊന്നും ലഭിച്ചിരുന്നില്ല ഇന്ന് ഒരു ആർട്ടിസ്റ്റിന് സിനിമയിൽ വരാൻ വളരെ എളുപ്പമാണ് നിലനിൽക്കാനാണ് പ്രയാസം പണ്ടൊക്കെ സിനിമയിൽ വരാനായിരുന്നു പ്രയാസം ദൈവം സഹായിച്ച് എനിക്ക് ഒരുപാട് നാൾ സിനിമയിൽ തുടരാൻ സാധിച്ചു പണ്ട് ചെയ്ത കഥാപാത്രങ്ങളെ പറ്റി ആളുകൾ വന്നു പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഇന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും നടി പറയുന്നു വിവിധ ഭാഷകളിലായി നാനൂറിൽ മുകളിൽ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പടങ്ങൾ കുറഞ്ഞു തുടങ്ങിയതോടെ മറ്റു മാർഗങ്ങൾ തേടി ക്യാമറയ്ക്ക് പിന്നിൽ അവസരമുണ്ടായിരുന്നു ഡബ്ബിംഗ് ചെയ്യുമായിരുന്നു മലയാളം കൂടാതെ ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാം അതുകൊണ്ട് പ്രൊഫഷനായിട്ട് മൊഴിമാറ്റം ചെയ്യുന്നുണ്ടെന്നും ലളിതശ്രീ പറഞ്ഞു അക്കാലത്ത് ബോഡി ഷേമിങ്ങിനുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കഥാപാത്രം ലഭിക്കുമ്പോൾ വീടിന്റെ വാടക മറ്റുള്ള പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചിന്തിക്കുക ഒരു കഥാപാത്രം വേണ്ടെന്ന് വെച്ചാൽ കണക്കുകൂട്ടലൊക്കെ തെറ്റും കുടുംബം കഴിയണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാന്യമായ ജോലി ചെയ്ത് സമ്പാദിക്കുന്നു എന്നേ ചിന്തിച്ചിട്ടുള്ളൂ അത്തരം കഥാപാത്രങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വിഷമമുണ്ട് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇനി അത്തരം കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യില്ലെന്നും ലളിതശ്രീ വ്യക്തമാക്കി അനിയന്റെ കുടുംബത്തോടൊപ്പം ചെന്നൈയിലാണ് ഇപ്പോൾ താമസം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം എന്നേ ആഗ്രഹമുള്ളൂ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് പോകണം നമ്മളെ കൊണ്ട് സാധിക്കുന്നതുവരെ അറിയാവുന്ന ജോലി ചെയ്യണം അഭിനയമല്ലാതെ ട്രാൻസ്ലേഷനും ഡബ്ബിംഗ് ഡയറക്ഷനും ഒക്കെയായി അങ്ങ് പോകുന്നു എനിക്ക് പരാതിയോ പരിഭവമോ വിഷമമോ ഒന്നുമില്ല ഇപ്പോഴത്തെ പോലെ ഇനിയും അങ്ങനെ തന്നെ തുടരണമെന്നും നടി പറഞ്ഞു ബൽറാം വസ് താരദാസ് എന്ന ചിത്രത്തിലാണ് ഒടുവിലായി താരം അഭിനയിച്ചത് അതിനുശേഷം കാര്യമായ അവസരങ്ങൾ ലഭിച്ചില്ല ചെറിയ കഥാപാത്രങ്ങൾ വന്നിരുന്നു പക്ഷേ അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു മറ്റു ഭാഷകളിൽ നിന്ന് അവസരങ്ങൾ ഒന്നും വന്നില്ല സിനിമയിലേക്ക് ഇനി തിരിച്ചു തിരിച്ചുവരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ മാത്രമേ എന്നും ലളിതശ്രീ പറഞ്ഞു